ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എക്കാലവും ബാലികേറാ മലയായി ഇരിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. നാളിതുവരെ ഒരു സീറ്റ് പോലും പാർലമെന്റിലേക്ക് നേടാൻ കഴിയാത്തതായ ഒരു സംസ്ഥാനമാണ് കേരളം എന്നത് വളരെ സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. 28 സംസ്ഥാനങ്ങളിൽ താരതമ്യേന തെക്കേ അറ്റത്ത് വളരെ ഭൂമിശാസ്ത്രപരമായി ശോഷിച്ച ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെക്കേ ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ ഒരു സംസ്ഥാനം, പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു സംസ്ഥാനമെന്നും ടൂറിസ്റ്റുകൾ പോലും വിശേഷിപ്പിക്കുന്ന മനോഹരമായ ഭൂപടത്തിലെ ഒരു സ്ഥാനം നമുക്കുണ്ട്. എന്നാൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ആകെ ഒരു പ്രാവശ്യം വളരെ യാദർശികമായി നിയമസഭയിൽ BJP ഒരു അംഗത്വം ലഭിച്ചു. അത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീമാൻ ഒ രാജഗോപാൽ എന്ന് പറയുന്ന വന്ധ്യ വയോധികനായ ഇപ്പോൾ പത്മശ്രീ ഉപഹാരമൊക്കെ ലഭിച്ച പദവിയൊക്കെ ലഭിച്ച ഒരു വന്ധ്യ വയോധികനായ ആദ്യ ജനസംഘ നേതാവാണ്. അദ്ദേഹം ഒരു ഊഴം കിട്ടി. അതോടുകൂടി അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയം ഏതാണ്ട് അവസാനിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലാണ്. എന്നാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്ത് വില കൊടുത്തും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കുക എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പലവട്ടം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനം 2 ആഴ്ച ഇടവേളയിൽ നടന്നത്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് തെരഞ്ഞെടുപ്പ് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 2 വട്ടം സന്ദർശിച്ച് അനൌദ്യോഗികമായിട്ടാണെങ്കിലും രാഷ്ട്രീയ പ്രചാരണം കാടിളക്കി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ ഏത് രാജ്യത്ത് ഏത് സംസ്ഥാനത്തും എവിടെയും പോകാൻ അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിന് തിരഞ്ഞെടുക്കുന്ന സമയവും സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സന്ദർശിച്ച പാർലമെന്റ് നിയോജകം മറ്റൊന്നുമല്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂർ നഗരമാണ്. തൃശൂരിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യയിൽ ആരോടും പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല. തൃശൂർ പൂരം ചരിത്രത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ ക്ഷേത്രങ്ങൾ നിത്യസ്മാരകങ്ങളാണ്. ഇപ്പോൾ എന്തുകൊണ്ട് തൃശൂർ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യവും ഭാരതീയ ജനതാ പാർട്ടിയിൽ മുഴുവൻ ആളുകൾക്കും അറിയാം. അവർ എന്ത് വില കൊടുത്തും ജയിപ്പിക്കാനായി തെരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലമായി, നക്ഷത്ര മണ്ഡലമായി തൃശൂർ പാർലമെന്റ് തീർന്നിരിക്കുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി പ്രശസ്തനായ സിനിമാ നടൻ ശ്രീമാൻ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 2 ആഴ്ചത്തെ ഇടവേള കഴിഞ്ഞ് തൃശൂർ നഗരവും ഗുരുവായൂർ ക്ഷേത്രവും ഒക്കെ സന്ദർശിച്ചത്. അതോടെ ചേർത്ത് അദ്ദേഹം ഒരു മഹാസമ്മേളനം കൊച്ചി നഗരത്തിൽ നടത്തി. അതിന് 2 ആഴ്ച മുൻപ് അദ്ദേഹം തൃശൂരിൽ മഹിളാ മോർച്ചയുടെ ഒരു മഹാസമ്മേളനം തേക്കിൻകാട് മൈതാനത്ത് നടത്തി. 10,000 അതിൽ പങ്കെടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റമുള്ള മഹിളാ മോർച്ച പ്രവർത്തകരെ വളരെ ആസൂത്രിതമായി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു മഹാസമ്മേളനം നടത്തി. കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാനുള്ള ഭാഗ്യവും കൊച്ചി നഗരത്തിനും തൃശൂർ നഗരത്തിനും ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ജാഗ്രതയോടും എത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം
കേരളത്തിൽ നടത്തുന്നതെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. ഇവിടെ നാം കാണേണ്ടതായ ഒരു പ്രധാന കാര്യം, അവരുടെ ഈ ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനുമുള്ള ഒരു മുഖ്യ കാരണം, അവരിപ്പോൾ ഭരണം നടത്തുന്നവരാണ്. എപ്പോഴാണെങ്കിലും ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ്. കോടിക്കണക്കിന് രൂപ പാർട്ടിയുടെ ഫണ്ടിൽ നിക്ഷേപമായിട്ടുണ്ട്. അവർക്ക് അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പി ആർ ടീമുണ്ട്, ഒരു പബ്ലിക് റിലേഷൻസ് ടീമുണ്ട്. അവർക്കൊരു വാർ റൂമുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മുഴുവൻ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് സമയാസമയങ്ങളിൽ റിപ്പോർട്ട് കൊടുക്കുവാനുള്ള ഒരു വലിയ ടീം രാഷ്ട്രതന്ത്രജ്ഞന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കാൻ അവരുടെ കയ്യിൽ പണമുണ്ട്. നാം ഈ അടുത്ത കാലത്തായി കാണുന്നല്ലോ, വളരെ പ്രശസ്തമായ ഇന്ത്യയിലെ മുഖ്യധാര അച്ചടി മാധ്യമങ്ങളിലെല്ലാം ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പടങ്ങൾ മാറി മാറി വന്ന് കോടിക്കണക്കിന് രൂപ പരസ്യത്തിനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആരുടെ പണമാണ്? നികുതിദായകന്റെ പണമെടുത്താണ് ഈ ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി പരസ്യ പ്രചാരണം നടത്തുന്നത്. പക്ഷേ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയാതെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്താകെയുള്ള പത്രങ്ങളിൽ മുഴുവൻ പേജ് പരസ്യം കൊടുക്കുമ്പോൾ എത്ര കോടി രൂപയാണ് കേന്ദ്ര ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ കഴിഞ്ഞ 45 വർഷത്തെ തൊഴിലില്ലായ്മയിൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടുകയാണ്. ഇവിടെ വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ എത്ര ദേവാലയങ്ങളാണ് ചുട്ടരിക്കപ്പെട്ടത്? എത്ര ആളുകളാണ് മരിച്ചത്? അതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ പോലും ഒരു വിശദീകരണം നൽകാൻ നാളിതുവരെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരു ഭാഗത്തെ കത്തി എരിയുന്നതായിട്ടുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തെ നിഷ്കരുണം അവഗണിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ഇതാ കോടികൾ മുടക്കി റോഡ് ഷോയും വലിയ വലിയ പ്രചരണങ്ങളും വലിയ വലിയ മാമാങ്കങ്ങളും നടത്തുന്നു. ഈ വൈരുദ്ധ്യം ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ കാട്ടുന്നതായ അമിതമായ ആത്മവിശ്വാസം എവിടെ അവരെ കൊണ്ടെത്തിക്കുമെന്ന് കാണേണ്ടതുണ്ട്. തൃശ്ശൂരെ കാര്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തൃശ്ശൂർ തെരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണം കൂടെ ഇവിടെ പറയാതെ പോകുന്നത് ശരിയല്ല. തൃശ്ശൂരിൽ ഏറ്റവും നിർണായകമായ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് അവിടുത്തെ ക്രൈസ്തവ സമൂഹം. അവിടുത്തെ ക്രൈസ്തവ സമൂഹം വളരെ നിർണായകമായി ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിവുള്ള സമൂഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് അവിടെ വന്ന് സഭാ നേതാക്കന്മാരെയും ബിഷപ്പന്മാരെയും ഒക്കെ കണ്ടും കാണാതെയും ഒളിച്ചും തെളിഞ്ഞും ഒക്കെ പോയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിസ്തരിക്കുന്നില്ല, ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ബിഷപ്പന്മാരെ പ്രത്യേകം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വിളിച്ചുകൂട്ടി ഒരു ക്രിസ്മസ് വിരുന്നൊക്കെ നടത്തിയത്. 10 വർഷം അധികാരത്തിലിരുന്നിട്ട് ചെയ്യാത്ത ഒരു കാര്യം അധികാരത്തിൽ നിറങ്ങാൻ 1-2 മാസം അവശേഷിക്കുമ്പോൾ ഈ ബിഷപ്പന്മാരോട് കാട്ടുന്ന അമിതമായ സ്നേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തിരിച്ചറിയാൻ പ്രാപ്തിയുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പൊതുവെ പറയുമ്പോൾ 22.8% ക്രൈസ്തവരുള്ള കേരളത്തിൽ ക്രൈസ്തവരുടെ സഹായം കൊണ്ട് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ തൃശ്ശൂരിൽ ആവർത്തിച്ചു വരാൻ പ്രേരിപ്പിച്ചത്. എന്റെ വിചാരം അദ്ദേഹം ഇനിയും വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ ഒരു പക്ഷേ തെക്ക് മുതൽ വടക്ക് വരെ 20 നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം റോഡ് ഷോ നടത്തും. കാരണം കേരളത്തിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടുന്നത് യു പിയിൽ 50 സീറ്റ് കിട്ടുന്നതിന് തുല്യമാണ്. കേരളത്തിലെ ബി ജെ പി ഒരു സീറ്റിന്റെ മൂല്യം യു പിയിലെ 50 സീറ്റിന് തുല്യമാണ് എന്നൊരു സമവാക്യം പറഞ്ഞാൽ ഒട്ടും അധികം പറ്റാവുകയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാലികേറാ മലയായി നിൽക്കുന്ന ഒരേ ഒരു കൊച്ചു സംസ്ഥാനം, ഏത് വിധത്തിലെങ്കിലും ഒരു സീറ്റെങ്കിലും പിടിച്ചടക്കാൻ അവർ 5 സീറ്റ് കിട്ടും,
എന്നൊക്കെ പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട്. കാരണം സ്വപ്നം കാണാൻ ഒരു തടസ്സവുമില്ലല്ലോ, ആർക്കും സ്വപ്നം കാണാം. പക്ഷേ അവർ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. ഇനി ഒരു കാര്യം കൂടെ മുൻകൂട്ടി പ്രവചിക്കുന്നതിന് പോലും തെറ്റില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരുപാട് സൗജന്യങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിക്കും. സാധാരണക്കാർക്കും സ്ത്രീകൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സൗജന്യങ്ങൾ പ്രഖ്യാപിക്കും. മതപ്രീണനത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കും. ന്യൂനപക്ഷ സമൂഹങ്ങളെ അദ്ദേഹം പ്രീണിപ്പിക്കാൻ ശ്രമിക്കും. പല ഗിമ്മിക്സുകളും അദ്ദേഹം കാട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ 370 സീറ്റും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റും നേടുക എന്ന ഭരതവാക്യവുമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നോട്ട് പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്യം കൂടെ പറയാതിരിക്കുക നിവർത്തിയല്ല സുഹൃത്തുക്കളെ. കാരണം കേരളത്തിൽ എന്നും എക്കാലവും രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതിനിടയിലൂടെ ബി ജെ പി കടന്നു കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം, സാമുദായിക സംസ്കാരം, മത സംസ്കാരം, ഇവിടുത്തെ രസതന്ത്രമെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി എങ്ങനെ അക്കൗണ്ട് തുറക്കും എന്നുള്ളത് നിർവചനാതീതമാണ്. എന്തായാലും എല്ലാ ആവനാഴിയിലെ എല്ലാ അമ്പുകളും എടുത്ത് പ്രയോഗിച്ച് ഒരു മരണ പോരാട്ടം തന്നെ ബി ജെ പി കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ അവ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഈ എന്തെങ്കിലും സഹായങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് വിലയ്ക്കെടുക്കാമെന്ന് വിചാരിക്കുന്നത് അത്ര അർത്ഥമുള്ളതാകും എന്നും കരുതേണ്ടതില്ല. അവസരത്തിനൊത്ത് അവർ പ്രവർത്തിക്കും, അവർ പ്രതികരിക്കും. ക്രൈസ്തവ സമൂഹം മണിപ്പൂരിലെ സംഭവത്തിൽ വളരെ ദുഃഖിതരാണ്, വ്രണീത ഹൃദയരാണ്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സമീപനങ്ങൾ, പല മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ന്യൂനപക്ഷ സമൂഹങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഈ ന്യൂനപക്ഷ പ്രവർത്തകരൊക്കെ ഇപ്പോൾ പല കാരണങ്ങളാൽ തടവറയിലാണ്. ചിലയിടത്തൊക്കെ മതപരിവർത്തന നിയമ നിരോധനം എന്നൊക്കെ പറഞ്ഞ് ചില ഭീതിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾ തക്ക സമയത്ത് തക്ക രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കരുതാം. അവരുടെ ആത്മവിശ്വാസം അവരുടെ മകനെ സ്വന്തം അവകാശമാണ്, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. മറുഭാഗത്ത് പ്രതിപക്ഷ മുന്നണിയും അധികാരത്തിൽ വരുമെന്ന് അവർക്ക് അവകാശപ്പെടാം. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ആരാണ് ആകേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ടത് ആത്യന്തികമായി പൊതുജനങ്ങളാണ്. ഇന്ത്യയിലെ 142 കോടി ജനങ്ങളുടെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന് ജനങ്ങൾ നിശ്ചയിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം.